ഒരല്പം നേരത്തേക്ക് മാത്രം നിങ്ങളൊരു 19 വയസ്സുകാരനാണ് എന്ന് സങ്കല്പിക്കുക. 1960കളിലെ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ടീനേജർ. അന്നത്തെ ഒട്ടുമിക്ക അമേരിക്കൻ യുവാക്കളെയും പോലെ തലതിരിഞ്ഞ് മരിജുവാനയും മരുന്നും പുകച്ചു നടക്കുന്ന ഒരു സാധാരണ പയ്യൻ. ഒരു ദിവസം ഉറക്കമുണർന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഒരു പരിചയവുമില്ലാത്ത ഒരു കൊടും കാടിൻ്റെ നടുക്കാണ്. വീട്ടിൽ നിന്ന് എത്രയോ കാതങ്ങൾ അകലെ നരിയും പുലിയും പാമ്പും തേളുമൊക്കെ മെയ്യുന്ന ഒരു ഘോരപനം. അതിൻ്റെ നടുവിൽ കയ്യിലൊരു M16 ഓട്ടോമാറ്റിക് അസോൾട്ട് റൈഫിളും പിടിച്ച് പുറത്ത് 10-30 കിലോ വരുന്ന ഒരു മിലിറ്ററി ബാക്ക് പാക്കും ചുമന്ന് നിങ്ങളങ്ങനെ നിൽക്കുകയാണ്. ആ കാട്ടിനുള്ളിലെ പൊന്തകളിൽ എവിടെയോ നിങ്ങളെ കൊല്ലാൻ വെമ്പുന്ന 100 കണക്കിന് ഗറില്ല പോരാളികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അവിടെ കണ്ടുമുട്ടുന്ന നാട്ടുകാരുടെ മുഖത്തു പോലും നിങ്ങളോടുള്ള വെറുപ്പ് പ്രകടമാണ്. അവർ ദേഷ്യത്തോടെ പറയുന്നത് എന്താണ്, ഏത് ഭാഷയാണ് എന്നുപോലും നിങ്ങൾക്ക് തിരിയുന്നില്ല. തലയ്ക്ക് മുകളിൽ നിരന്തരം മുഴങ്ങുന്ന ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേട്ടിട്ട് നിങ്ങൾക്ക് ആ കാട്ടിനുള്ളിലെ ടെൻറ്റിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല. പുറത്തേക്കിറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ ഏത് നിമിഷമാണ് ശത്രുവിൻ്റെ വാരിക്കുഴിയിൽ വീഴുക, അവർ സ്ഥാപിച്ച ലാൻഡ് മൈനിൽ പോയി ചവിട്ടി പൊട്ടിച്ചിതറുക എന്നറിയില്ല. അതേസമയം അതേ രാജ്യത്ത് മറ്റൊരു 19 വയസ്സുകാരനുമുണ്ട്. അവനും നിങ്ങളെപ്പോലെ ഭയന്നു വിറച്ചാണ് ഇരിക്കുന്നത്. അവൻ്റെ കയ്യിൽ സ്വന്തം രാജ്യത്തിൻ്റെ സൈന്യം കൊടുത്ത റഷ്യൻ മെയ്ഡ് AK-47 യന്ത്രത്തോക്കാണുള്ളത്. പതിവ് പോലെ അച്ഛനെയും അമ്മയും കൃഷിക്ക് നിലമൊരുക്കാൻ സഹായിക്കേണ്ട അവൻ ഇപ്പോൾ ചെയ്യുന്നത് അതേ പാടത്തിന് ചുറ്റും കുഴിച്ച ടണലുകളിലൂടെ പതുങ്ങി പതുങ്ങി ഏതു നിമിഷവും ആകാശത്തുനിന്ന് വരാവുന്ന ബോംബുകളെയും വിഷവാതക കാനിസ്റ്ററുകളെയും ഒഴിഞ്ഞു വെട്ടിച്ചെന്ന് വഴിയിൽ ലാൻഡ് മൈനുകൾ സ്ഥാപിക്കുകയാണ്. ദിവസത്തിൽ ഒന്നിലധികം വട്ടം സ്നൈപ്പർ ബുള്ളറ്റുകൾ അവൻ്റെ ദേഹത്തൊരസിക്കൊണ്ട് കടന്നു പോകുന്നുണ്ട്. വിശേഷിച്ച് ഒരു പ്രകോപനവുമില്ലാതെ അവൻ്റെ നാടിനെ കടന്നാക്രമിക്കാൻ വന്നിരിക്കുന്ന അമേരിക്ക എന്ന ഒരു ദുഷ്ടശക്തിയോടാണ് ഈ പോരാട്ടമെന്നാണ് അവനെ ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. തിരിച്ചടിക്കാൻ, നാടിനെ പ്രതിരോധിക്കാൻ കൂടെ നിന്നില്ല എങ്കിൽ അവനവൻ്റെ ജീവന് തന്നെ ആപത്താണ് എന്നറിഞ്ഞപ്പോഴാണ് ആരെയും കൊല്ലാൻ ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൻ തോക്കെടുത്ത് ഈ പോരിനിറങ്ങിയത്. അമേരിക്കയ്ക്കും വിയറ്റ്നാമിനും ഒരുപോലെ കൊടും കെടുതികൾ സമ്മാനിച്ച ഒരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. ആ യുദ്ധത്തിൻ്റെ 2 പ്രതിനിധികളാണ് ഇപ്പോൾ പറഞ്ഞ ഈ 2 19 വയസ്സുകാർ. 10,000-ക്കണക്കിന് അമേരിക്കക്കാരുടെയും അതിൻ്റെ ഇരട്ടിയോളം വിയറ്റ്നാമീസ് സൈനികരുടെയും ഏതാണ്ട് 200,000 നിരപരാധികളായ നാട്ടുകാരുടെയും ജീവനെടുത്ത വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കഥ. ആത്മധൈര്യവും ഐക്യവും സ്ഥിരോത്സാഹവും ഉണ്ടെങ്കിൽ ഏത് ചെറിയ രാജ്യത്തിനും എത്ര വലിയ സൈനിക ശക്തിയെയും മുട്ടുകുത്തിക്കാമെന്ന് തെളിയിച്ച ആ ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. എന്താണ് ഈ വിയറ്റ്നാം യുദ്ധം? അത് നടന്നത് എന്തിൻ്റെ പേരിലായിരുന്നു? ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധമാണിത്? ആര് ജയിച്ചു, ആര് തോറ്റു? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുതൂഹലങ്ങൾ അങ്ങനെ പലതുമുണ്ട്. വിയറ്റ്നാമിൽ നടന്നത് യുദ്ധമാണോ അല്ലയോ എന്ന ചർച്ച ഇന്നും സജീവമാണ്. ഇതിനെ വോർ എന്ന് വിളിക്കണോ മിലിറ്ററി കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കണോ എന്ന കാര്യത്തിലാണ് പ്രധാന തർക്കം. പസഫിക് സമുദ്രം താണ്ടി അമേരിക്കക്കാരെത്തും മുമ്പ് തന്നെ ഫ്രഞ്ച് കോളനി ഭരണത്തിനെതിരെ, ചൈനയ്ക്കെതിരെ, മംഗോളിയക്കെതിരെ, ജപ്പാനെതിരെയൊക്കെയായി നൂറ്റാണ്ടുകൾ പോരാടിയ ചരിത്രം വിയറ്റ്നാമിനുണ്ട്. 1858 ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളിൽ തുടങ്ങിയ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധിനിവേശ പരിശ്രമങ്ങൾ നീണ്ടു നിന്നത് 18 വർഷത്തോളമാണ്. 1887 October 17 അവർ വിയറ്റ്നാം, കിങ്ഡം ഓഫ് കംബോഡിയ എന്നീ പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് ഫ്രഞ്ച് ഇൻഡോ ചൈന എന്ന പേരിൽ ഒരു കോളനി സ്ഥാപിച്ചെടുക്കുന്നു. അധികം വൈകാതെ അവർ ലാവോസിനെയും ഇതേ കോളനിയുടെ ഭാഗമാക്കുന്നു. 1920 ആയപ്പോഴേക്കും വെറും 5,000 പേരടങ്ങുന്ന ഫ്രഞ്ച് ബ്യൂറോക്രസി ഈ ഇൻഡോ ചൈന ഭാഗത്ത് കഴിഞ്ഞിരുന്ന തദ്ദേശീയരായിട്ടുള്ള 3 കോടിയോളം പേരെ അടക്കി ഭരിച്ചു തുടങ്ങുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1920കളും 1930കളും എന്ന് പറയുന്നത് വിയറ്റ്നാമിൽ ഒരു പുതിയ വിപ്ലവ മുന്നേറ്റം ഉയർത്തെഴുന്നേറ്റ് വരാൻ തുടങ്ങിയ കാലമാണ്. ഇനിയും ഈ ഫ്രഞ്ച് അടിമത്വം സഹിക്കേണ്ട കാര്യം തങ്ങൾക്കില്ല എന്ന് വിയറ്റ്നാം ജനത തിരിച്ചറിഞ്ഞ കാലമാണ്. എന്നുവെച്ച് കോളനിവൽക്കരണത്തിന് മുമ്പുള്ള രാജവാഴ്ചയിലേക്കും അവർക്ക് മടങ്ങിച്ചെല്ലാൻ താല്പര്യമില്ലായിരുന്നു. തുടക്കത്തിൽ ഒറ്റയ്ക്കും തെറ്റയ്ക്കുമായി പല വിപ്ലവ സംഘടനകളും ഇൻഡോ ചൈനയുടെ പല ഭാഗങ്ങളിലായിട്ട് മുളപൊട്ടുന്നുണ്ട്. ഇവർ തമ്മിൽ ഒരു ഐക്യമില്ലായിരുന്നു എന്നതുകൊണ്ട് ഇതിനെയൊക്കെ അടിച്ചമർത്താൻ ഫ്രഞ്ച് സാമ്രാജ്യത്വത്തിന് വളരെ എളുപ്പമായിരുന്നു. എന്നാൽ വിയറ്റ്നാമിൻ്റെ മണ്ണിൽ നിന്ന് ഉദിച്ചുയർന്നു വന്ന ഒരു വിപ്ലവ താരകം ആ രാജ്യത്തിൻ്റെ തലവര എന്നേക്കുമായി തിരുത്തിക്കുറിക്കാൻ പോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കോംറേഡ് ഹോച്ചിമിൻ എന്നായിരുന്നു.
1920-കളിൽ അദ്ദേഹം റെവല്യൂഷണറി യൂത്ത് ലീഗ് എന്നൊരു സംഘടന സ്ഥാപിക്കുന്നു. 1929 കാലത്ത് ഹോച്ചിമിൻ അന്ന് പ്രദേശത്ത് സ്വാധീനമുണ്ടായിരുന്ന 3 കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകളെ ഒന്നിപ്പിച്ച് ഇൻഡോ ചൈന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പുതിയ പ്രസ്ഥാനം രൂപീകരിക്കുന്നു. ഫ്രഞ്ചുകാർ രാജ്യം വിടണമെന്ന മുദ്രാവാക്യം അന്ന് ആദ്യമായി ഉയർത്തി അവർ തങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന് തുടക്കമിടുന്നു. പിന്നാലെ 1930-കളിൽ അദ്ദേഹം വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു. 1945 നടന്ന രണ്ട് സംഭവങ്ങൾ ഹോച്ചിമിൻ്റെ പാർട്ടിയെ വിയറ്റ്നാമിൽ അധികാരത്തിലേക്ക് നയിക്കുന്നു. ആദ്യം ജപ്പാൻ സൈന്യം അവരുടെ ഇൻഡോ ചൈന അധിനിവേശ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഫ്രഞ്ചുകാരെയും ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുന്നു. പിന്നാലെ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന പാദത്തിൽ അമേരിക്ക അണുബോംബ് പ്രയോഗിച്ച് ജപ്പാനെ മുട്ടുകുത്തിക്കുന്നു. ചുരുക്കത്തിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഹോച്ചിമിൻ്റെ പാതയിൽ ഉണ്ടായിരുന്ന രണ്ട് പ്രധാന ശത്രുക്കൾ ഈ ഒരേറു വർഷം കൊണ്ട് ഇല്ലാതെയാവുന്നു. 1945 ഓഗസ്റ്റ് 19 ഹോച്ചിമിൻ്റെ പോരാളികൾ ഹാനോയിൽ പ്രവേശിക്കുന്നു. സെപ്റ്റംബർ 2 ഹാനോയിലെ ബാർഡീൻ സ്ക്വയറിൽ താൽക്കാലികമായിട്ട് തട്ടിക്കൂടിയ ഒരു സ്റ്റേജിൽ കയറി നിന്ന് അവിടെ ഒത്തുകൂടിയ 400,000 ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹോച്ചിമിൻ പ്രസംഗിച്ചതിനെ പറ്റി ജെഫ്രി വാർഡ് എഴുതിയ വിയറ്റ്നാം വാർ ആൻഡ് ഇൻറ്റിമേറ്റ് ഹിസ്റ്ററി എന്ന പുസ്തകത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. ബാക്കി ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ കോട്ടും സ്യൂട്ടും ടൈയുമൊക്കെ ഇട്ട് വന്നപ്പോൾ കോംറേഡ് ഹോച്ചിമിൻ മാത്രം വന്നത് വിയറ്റ്നാമിലെ ഒരു സാധാരണ കർഷകന്റെ വേഷത്തിലാണ്. ഡിയർ കൺട്രിമെൻ, ക്യാൻ യു ഹിയർ മീ എന്ന് കോംറേഡ് ഹോച്ചിമിൻ ചോദിച്ച ആ നിമിഷത്തിൽ അങ്കിൾ ഹോയും ജനസാഗരവും ഒന്നായി എന്നാണ് ജനറൽ ജിയാപ് ഈ അവസരത്തെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നത്. ക്ലിയർലി എന്നുള്ള ജനങ്ങളുടെ മറുപടി നാലു ദിക്കും ഞെട്ടിക്കുന്ന മുഴക്കത്തോടെയാണ് വന്നത് എന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഹോച്ചിമിനെ അംഗീകരിക്കാൻ പക്ഷേ ഫ്രഞ്ച് ഭരണകൂടം തയ്യാറായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം തീർന്ന ശേഷം 1945 ഒക്ടോബറിൽ ഫ്രാൻസ് ഒരു വലിയ സൈന്യത്തെ ഇറക്കി ദക്ഷിണ വിയറ്റ്നാം പിടിച്ചടക്കുന്നു. ഈ അവസരത്തിൽ പക്ഷേ ഫ്രഞ്ചുകാരുടെ യുദ്ധത്തിന് പോകുന്നതിന് പകരം ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാനാണ് ഹോച്ചിമിൻ പരിശ്രമിക്കുന്നത്. പക്ഷേ ആ ചർച്ചകൾ നടക്കുന്നതിനിടയ്ക്ക് അപ്രതീക്ഷിതമായൊരു ഫ്രഞ്ച് ആക്രമണം ഉണ്ടാവുന്നു. 6,000-ലധികം വിയറ്റ്നാമീസ് പോരാളികൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. അതോടെ സമാധാനത്തിനുള്ള സാധ്യതകൾ പാടെ അസ്തമിക്കുന്നു. ഫെബ്രുവരിയിൽ വിയറ്റ്നാമിന്റെ കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാവുന്നു. ദ സോഴ്സസ് ഓഫ് സോവിയറ്റ് കണ്ടക്ട് എന്ന പേരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രേഖ CIA തുറക്കുന്നു. പല കിഴക്കൻ രാജ്യങ്ങളിലും ആവിർഭവിച്ച കമ്മ്യൂണിസത്തെ അതാത് രാജ്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ടതിൻ്റെ ആവശ്യം അഥവാ പോളിസി ഓഫ് കണ്ടെയ്ൻമെന്റ് ചർച്ച ചെയ്യപ്പെടുന്നത് ഈ രേഖയിലാണ്. വിയറ്റ്നാമിൽ കമ്മ്യൂണിസം ഉണ്ട്, അതിനെ റഷ്യ പിന്തുണയ്ക്കുന്നുണ്ട് എന്നതാണ് അമേരിക്കയെ അവരുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് നയിച്ചത്. കോൾഡ് വാറിന്റെ ഭാഗമായി നടന്ന ഈ മിലിറ്ററി കോൺഫ്ലിക്റ്റിന്റെ അണിയറയിലെ പോരാട്ടം അമേരിക്കയും റഷ്യയും തമ്മിലായിരുന്നുവെങ്കിലും അതിന്റെ പേരിൽ പെടാപ്പാട് പെട്ടത് വിയറ്റ്നാം ആയിരുന്നു എന്ന് ചുരുക്കം. 1946 ഡിസംബർ 19 ഫ്രഞ്ചുകാരുമായിട്ടുള്ള വിയറ്റ്നാമിന്റെ ആദ്യത്തെ ഇൻഡോ ചൈന യുദ്ധം തുടങ്ങുന്നു. ആ യുദ്ധത്തിൽ ഫ്രാൻസിനെ സഹായിക്കാൻ വേണ്ടതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമൻ ചെയ്തു കൊടുക്കുന്നു. യുദ്ധം തുടങ്ങിയതോടെ ഹോച്ചിമിനും സംഘവും പതുക്കെ വടക്കൻ വിയറ്റ്നാമിലേക്ക് പിൻവലിയുന്നു. മുൻ വിയറ്റ്നാമീസ് ചക്രവർത്തി ബാവോ ഡായിയെ തെക്കൻ വിയറ്റ്നാമിൽ അധികാരത്തിൽ പ്രതിഷ്ഠിച്ച് ഹോച്ചിമിനെ എതിർക്കാൻ വേണ്ടി ഫ്രാൻസ് ശ്രമിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു പാവ ഗവൺമെന്റിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് ഹോച്ചിമിൻ പ്രഖ്യാപിക്കുന്നു. 1954 മെയ് മുതൽ ജൂലൈ വരെ നടന്ന ജനീവ കോൺഫറൻസ് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്നു. സുദീർഘമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ വിയറ്റ്നാം തെക്കെന്നും വടക്കെന്നും രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെടും. 1956 പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അതിൽ ആർക്ക് ഭൂരിപക്ഷം കിട്ടുന്നുവോ അവരുടെ കീഴിൽ വിയറ്റ്നാം ഒരുമിപ്പിക്കപ്പെടും എന്നുമായിരുന്നു ജനീവയിൽ ഉടലെടുത്ത ധാരണ. അതിനിടയ്ക്ക് 1955 സൗത്ത് വിയറ്റ്നാമിൽ ഒരു റഫറൻഡം നടക്കും. ബാവോദായ് രാജാവിനെ പുറത്താക്കി ഈ റഫറൻഡത്തിലൂടെ ഗോദിൻ ഡിയം എന്ന രാഷ്ട്രീയ നേതാവ് ദക്ഷിണ വിയറ്റ്നാമിന്റെ പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹം 1956 ആയപ്പോഴേക്കും ജനീവ റഫറൻഡം നടപ്പിലാക്കാൻ വിസമ്മതിക്കുന്നു. ഹോച്ചിമിൻ എന്ന ജനപ്രിയ നേതാവിനോട് തോറ്റുപോകുമോ എന്ന ഭയമായിരുന്നു ഈ വിസമ്മതത്തിന് പിന്നിൽ. അതിനു മുമ്പ് 1955 അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹോവറിൽ നിന്ന് ആദ്യമായി ഒരു സൈനിക ഇടപെടൽ വിയറ്റ്നാമിന്റെ കാര്യത്തിൽ ഉണ്ടാവുന്നത്. അദ്ദേഹം തന്റെ സൈന്യത്തിലെ ചില വലിയ ഓഫീസർമാരെ സൈനിക ഉപദേഷ്ടാക്കൾ എന്ന പേരിൽ വിയറ്റ്നാമിലേക്ക് പറഞ്ഞയക്കുന്നു. ആർമി ഓഫ് ദ റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാം അഥവാ ARVN എന്ന പേരിൽ ഒരു സൈന്യത്തെ ദക്ഷിണ വിയറ്റ്നാമിന് ഒരുക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ ഡിപ്ലോയ്മെന്റിന്റെ ലക്ഷ്യം. 1959 ഹോച്ചിമിന്റെ ഭാഗത്തു നിന്ന് തുറന്ന യുദ്ധപ്രഖ്യാപനം തന്നെ ഉണ്ടായതോടെ സംഗതി വഷളാവുന്നു. 1960 ആകുമ്പോഴേക്കും വിയറ്റ്നാമിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം 900 ഉയരുന്നു. ഇതിനുശേഷം കെന്നഡിയുടെ കാലത്ത് സൈനിക ഉപദേഷ്ടാക്കളുടെ എണ്ണം 900 നിന്ന് വീണ്ടും 3,200 ആകും. 1963 ആകുമ്പോഴേക്കും അത് 3,200 നിന്ന് പിന്നെയും കൂടി 16,000 ആകുന്നു.
1962 വിയറ്റ്നാമിനോട് അമേരിക്ക ചെയ്ത ഒരു വലിയ ക്രൂരതയുടെ പേരാണ് ഓപ്പറേഷൻ റാഞ്ച് ഹാൻഡ്. ആകാശത്തു നിന്ന് വിമാനങ്ങൾ വഴി ഏജന്റ് ഓറഞ്ച് പോലെയുള്ള കടുത്ത കെമിക്കലുകൾ സ്പ്രേ ചെയ്യുകയായിരുന്നു അന്ന് അമേരിക്ക ചെയ്തത്. ഹോച്ചിമിൻ പക്ഷത്തിന് റേഷൻ നൽകുന്ന കൃഷി നശിപ്പിക്കുക, അവരുടെ ഗറില്ലകൾ ഒളിച്ചിരിക്കുന്ന പൊന്തക്കാടുകൾ ഇല്ലാതാക്കുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടുകൂടി അവർ 1962 മുതൽ 71 വരെ തുടർന്ന ആ ഓപ്പറേഷനിൽ ആകെ വിയറ്റ്നാമിൻ്റെ മണ്ണിലേക്ക് അവർ തളിച്ചത് 19 മില്യൺ ഗാലൺ മാരക വിഷമാണ്. ഈ ഓപ്പറേഷനിലൂടെ അമേരിക്ക വിയറ്റ്നാമിൻ്റെ കാടിൻ്റെ 1/4 ഭാഗം അപ്രത്യക്ഷമാക്കും. ആ നാട്ടിലെ ജലാശയങ്ങളിൽ മാരക വിഷം കലർത്തി അവയെ എന്നേക്കുമായിട്ട് മലീമസമാകും. ഈ ഒരു ഓപ്പറേഷൻ വിയറ്റ്നാമിലെ 30 ലക്ഷത്തിലധികം ജനങ്ങൾക്ക് തലമുറകൾ നീണ്ടു നിൽക്കുന്ന പല രോഗങ്ങളും അന്ന് സമ്മാനിക്കുന്നുണ്ട്. അക്കാലത്ത് വിയറ്റ്നാമിലെ അമ്മമാർക്ക് ജനിച്ച 10 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാകാൻ ഈ തളിക്കൽ കാരണമാകും. 1963 നവംബർ 1 അതായത് വെടിയേറ്റ് കൊല്ലപ്പെടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് DM എന്ന തങ്ങളുടെ വിശ്വസ്ത വിധേയനായിട്ടുള്ള ദക്ഷിണ വിയറ്റ്നാം ഭരണാധികാരിയെ അട്ടിമറിക്കാനുള്ള CIA ഓപ്പറേഷന് കെന്നഡി അപ്രൂവൽ കൊടുക്കുന്നു. ആ അട്ടിമറിയിൽ DM കൊല്ലപ്പെടുന്നു. പകരം അമേരിക്കയുടെ പുതിയ കളിപ്പാവയായിട്ടുള്ള ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നു. പിന്നാലെ 1963 നവംബർ 22 പ്രസിഡന്റ് ജോണസ് കെന്നഡി വെടിയേറ്റ് കൊല്ലപ്പെടുന്നു. കെന്നഡിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ലിൻഡൻ ബി ജോൺസൺ അതിനു പകരം പ്രസിഡന്റ് ആകുന്നു. അധികവും തനിക്ക് മുമ്പുണ്ടായിരുന്നവരെ പോലെ തെക്കൻ വിയറ്റ്നാമിനുള്ള പിന്തുണ തുടർന്നു പോകുന്നു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയമായതുകൊണ്ട് ഇനിയും സൈനികരെ വിയറ്റ്നാമിലേക്ക് അയക്കേണ്ട എന്നൊരു നയത്തിൽ ലിൻഡൻ ജോൺസൺ നിൽക്കുമ്പോഴാണ് അടുത്ത പ്രകോപനം വിയറ്റ്നാമിൽ നിന്നുണ്ടാവുന്നത്. അതായിരുന്നു ഗൾഫ് ഓഫ് ടോങ്കിൻ ഇൻസിഡന്റ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു കപ്പലാക്രമണം. August 2 ഡിസ്ട്രോയർ USS മാഡോക്സ് എന്നൊരു അമേരിക്കൻ പടക്കപ്പൽ സിഗ്നൽ ഇന്റലിജൻസ് പെട്രോളിംഗ് നടത്തുന്നതിനിടയ്ക്ക് വിയറ്റ്നാമീസ് പീപ്പിൾസ് നേവിയുടെ 3 ടോർപിഡോ ബോട്ടുകൾ അതിനെ ടെയിൽ ചെയ്യാൻ തുടങ്ങും. അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് ഉണ്ടാകുന്നു. ബോട്ടുകൾ അമേരിക്കൻ ആക്രമണത്തിൽ നശിക്കും. 4 വിയറ്റ്നാമീസ് നാവികർ ഇതിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അമേരിക്കൻ കപ്പലിന് ഒരേ ഒരു മെഷീൻ ഗൺ വെടിയുണ്ട കൊണ്ടതല്ലാതെ മറ്റ് തകരാറൊന്നും തന്നെ അന്ന് പറ്റുന്നില്ല. ഈ ഒരു പ്രകോപനത്തിന് തിരിച്ചടി കൊടുക്കാൻ അമേരിക്കൻ സൈന്യം പ്രസിഡന്റിനോട് അന്ന് അനുമതി തേടുന്നു. അന്ന് വിയറ്റ്നാമിനെ ആക്രമിക്കാൻ വേണ്ടി ഒരു കാരണമുണ്ടാക്കാൻ അമേരിക്കൻ പടക്കപ്പൽ മാഡോക്സ് മനഃപൂർവ്വം വിയറ്റ്നാമീസ് നേവിയുടെ ബോട്ടുകളെ പ്രകോപിപ്പിച്ചതാണ് എന്ന് പിന്നീട് വെളിപ്പെട്ടിരുന്നു. എന്തായാലും ഈ പ്രകോപനത്തിന് പിന്നാലെ അടിയന്തരമായി അമേരിക്കൻ കോൺഗ്രസ് കൂടി ഗൾഫ് ഓഫ് ടോങ്കിൻ റെസൊല്യൂഷൻ എന്നൊരു പ്രമേയം പാസാക്കി. ഈ പ്രകോപനത്തിനുള്ള തിരിച്ചടിയായി വിയറ്റ്നാമീസ് നേവിയുടെ ടോർപിഡോ ബോട്ട് ബേസുകൾക്കും ഓയിൽ ഫെസിലിറ്റികൾക്കും നേരെ വ്യോമാക്രമണം നടത്താൻ അമേരിക്കയുടെ എയർഫോഴ്സിന് ലിൻഡൻ ജോൺസൺ ഈ പ്രമേയത്തിന്റെ ബലത്തിൽ ഉത്തരവ് കൊടുത്തു. അങ്ങനെ വിയറ്റ്നാമിലെ അമേരിക്കൻ ഇടപെടൽ തുടങ്ങി. അന്ന് ആദ്യമായി അമേരിക്കൻ എയർഫോഴ്സ് വിയറ്റ്നാമിന്റെ മണ്ണിൽ ബോംബിടുന്നു. ഈ ആക്രമണങ്ങളോട് തിരിച്ചടിച്ച വിയറ്റ്നാമീസ് ഗറില്ലകൾ സായിഗോമിലെ അമേരിക്കൻ എയർബേസിന് നേരെ ഷെല്ലിംഗ് നടത്തി 5 അമേരിക്കൻ സൈനികരെ വധിക്കുകയും 5 P-57 ബോംബർ വിമാനങ്ങൾ തകർക്കുകയും ചെയ്യുന്നു. വീണ്ടും തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ 1965 മാർച്ച് 2 ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന പേരിൽ ലിൻഡൻ ജോൺസൺ വിയറ്റ്നാമിലെ പല കേന്ദ്രങ്ങൾക്ക് നേരെയും തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ നടത്തി. ഒറ്റപ്പെട്ട തിരിച്ചടികൾ എന്നതിൽ നിന്ന് ഓൾ ഔട്ട് വാർ എന്ന തലത്തിലേക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ നീങ്ങി തുടങ്ങി. ഈ ഘട്ടത്തിൽ വിയറ്റ്നാമിൽ കൈവച്ച് കുടുങ്ങിയെന്ന അവസ്ഥയിൽ ഏകദേശം അമേരിക്ക ആയിട്ടുണ്ടായിരുന്നു. യുദ്ധമാണെങ്കിൽ തുടങ്ങിയും പോയി, അതൊട്ട് തീരുന്നുമില്ല. ദിവസവും 100 കണക്കിന് അമേരിക്കൻ സൈനികരാണ് വിയറ്റ്നാമിൽ കൊല്ലപ്പെടുന്നത്. നിരവധി വിമാനങ്ങൾ അവർക്ക് നഷ്ടമാകുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ യുദ്ധം നിർത്തി പിൻവാങ്ങിയാൽ അമേരിക്ക തോറ്റു എന്ന ചീത്ത പേര് ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അങ്ങനെ അത്രയും നാൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചിരുന്ന നടപടി ഒടുവിൽ ലിൻഡൻ ജോൺസൺ ആ അവസരത്തിൽ കൈക്കൊള്ളുന്നു. അദ്ദേഹം വിയറ്റ്നാമിൻ്റെ മണ്ണിലേക്ക് സൈനികരെ നിയോഗിക്കുന്നു. അത് കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം തടയാനുള്ള പോരാട്ടം എന്നതിൽ നിന്ന് അപ്പോഴേക്കും നാണക്കേട് ഒഴിവാക്കാനായിട്ടുള്ള ഒരു യുദ്ധം എന്ന നിലയിലേക്ക് മാറിക്കഴിഞ്ഞു. പെന്റഗണിൽ നിന്ന് പിന്നീട് ചോർന്ന് കിട്ടിയ ചില രേഖകൾ പ്രകാരം 1966 ആയപ്പോഴേക്കും യുദ്ധത്തിലെ ആകെ അമേരിക്കൻ ആൾനാശം 2344 ആയി കഴിഞ്ഞിരുന്നു. 200,000 പേർ അവിടെ അപ്പോഴേക്കും യുദ്ധത്തിന് വന്നിറങ്ങിക്കഴിഞ്ഞിരുന്നു. ഇനിയും സൈനികരെ അമേരിക്ക വിയറ്റ്നാമിൽ കൊണ്ട് ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും വിയറ്റ്നാമിൻ്റെ 3/2 വിയറ്റ്കോം ഗറില്ലകളുടെ നിയന്ത്രണത്തിൽ ആയിക്കഴിഞ്ഞിരുന്നു. റേഷൻ റൂട്ടുകൾ കട്ട് ചെയ്ത് ഗറില്ലകളെ തോൽപ്പിക്കാനുള്ള അമേരിക്കൻ തന്ത്രങ്ങൾ അപ്പോഴേക്കും പാടെ പാളുന്നു. ഹോച്ചിമിൻ ട്രെയിൽ എന്നറിയപ്പെട്ട ലാവോസിലെയും കംബോഡിയയിലെയും കൊടും കാടുകൾ ചുറ്റി വളഞ്ഞു പോകുന്ന 12,000 മൈൽ നീളമുള്ള രഹസ്യ മാർഗങ്ങളിലൂടെ വേണ്ടതൊക്കെ വിയറ്റ്നാമിലെ ഗറില്ലകളെ തേടി എത്തിക്കൊണ്ടേയിരുന്നു. ഇത് കട്ട് ഓഫ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്ക ലാവോസിലെ കാടുകളിൽ മാത്രം നിക്ഷേപിച്ചത് അന്ന് 30 ലക്ഷം ടൺ ഓടവസ്തുക്കളാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും വിയറ്റ്നാം യുദ്ധം പുരോഗമിക്കും തോറും അമേരിക്കൻ സൈനികരുടെ മരണസംഖ്യ ഏറിക്കൊണ്ടേയിരുന്നു. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, കൊല്ലപ്പെടുന്ന ഓരോ അമേരിക്കൻ സൈനികർക്കും പകരം
പത്ത് വിയറ്റ്നാമീസ് ഗറില്ലകളെയെങ്കിലും തങ്ങൾ വകവരുത്തുന്നുണ്ട് എന്നാണ് അമേരിക്കൻ സൈന്യം അന്ന് തങ്ങളുടെ ജനങ്ങളോട് വിശദീകരിച്ചത്. പക്ഷേ സൈന്യം പത്ത് പേരെ അങ്ങോട്ട് കൊന്നതുകൊണ്ട് തങ്ങളുടെ ഒരു മകൻ്റെ ജീവൻ പൊലിയുന്നത് അമേരിക്ക അമ്മമാർക്ക് സഹിക്കാൻ സാധിച്ചിരുന്നു. വിയറ്റ്നാമിൽ അമേരിക്കൻ സൈനികർക്ക് നേരിടാനുണ്ടായിരുന്നത് വിയറ്റ്കോങ് ഗറില്ലകളെ മാത്രമല്ലായിരുന്നു, അവിടുത്തെ കാടിനെയും കാലാവസ്ഥയെയും അട്ടകളെയും എല്ലാം അവർക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഇതിനൊക്കെ പുറമെയായിരുന്നു ഫലസിദ്ധിയേറെയുള്ള വിയറ്റ്കോങ് സൈനികരുടെ ഗറില്ല പോരാട്ട തന്ത്രങ്ങൾ. അമേരിക്കക്കാരോട് പോരാടിയിരുന്ന വിയറ്റ്നാമീസ് സൈനികർ അറിയപ്പെട്ടിരുന്നത് വിയറ്റ്കോങ് എന്നായിരുന്നു. വിയറ്റ്കോങ് എന്ന പേര് വന്നത് വിയറ്റ്നാമീസ് കമ്മ്യൂണിസ്റ്റ് എന്ന അർത്ഥമുള്ള കോങ് സാൻ വിയറ്റ്നാം എന്ന വാക്കിൽ നിന്നാണ്. ഈ വിയറ്റ്കോങ് സൈനികരുടെ പക്കൽ അമേരിക്കൻ സൈന്യത്തെ പോലെ യുദ്ധവിമാനങ്ങളോ ഹെവി ആർട്ടിലറിയോ ടാങ്കുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും 70s പകുതിയോടെ അമേരിക്കൻ സൈന്യം തോറ്റ് പിന്മാറും വരെ അവർ കട്ടയ്ക്ക് കട്ട പിടിച്ചു നിന്നു. അതിന് അന്നവരെ സഹായിച്ചത് ഗറില്ല യുദ്ധമുറകൾ എന്നറിയപ്പെട്ടിരുന്ന ചില തന്ത്രങ്ങളായിരുന്നു. സ്വന്തം നാട്ടിലെ മലകളെയും കാടിനെയും ജലാശയങ്ങളെയും പറ്റി അവർക്ക് അമേരിക്കക്കാരെക്കാൾ ജ്ഞാനമുണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്തിയായിരുന്നു ഈ വിയറ്റ്കോങ് പോരാളികളുടെ ആക്രമണങ്ങൾ. അതിൽ ഹിറ്റ് ആൻഡ് റൺ എന്നറിയപ്പെടുന്ന ഒരു ഗറില്ല മുറ വളരെ പ്രസിദ്ധമായിരുന്നു. എണ്ണത്തിലോ ആയുധബലത്തിലോ ഒന്നും അമേരിക്കൻ സൈനികരെ തോൽപ്പിക്കാൻ തങ്ങൾക്കാവില്ല എന്ന് വിയറ്റ്നാമീസ് സൈനികർക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സ്വീകരിച്ച തന്ത്രം അപ്രതീക്ഷിതമായിട്ട് കാടിനുള്ളിൽ നിന്ന് ചാടി വീണ് ഇവരെ അടിക്കുക, അമേരിക്കൻ സൈനികർക്ക് തിരിച്ചടിക്കാൻ നേരം കിട്ടും മുമ്പ് കാടിനുള്ളിലേക്ക് തന്നെ കയറി പോകുക എന്നതായിരുന്നു. ഈ ടാക്ടിക് അമേരിക്കൻ പക്ഷത്ത് ഒരുപാട് ആൾനാശത്തിന് അന്ന് കാരണമാവുന്നുണ്ട്. ഇതിനു പുറമെ വിയറ്റ്നാമിൽ 200 miles നീളത്തിൽ ഭൂഗർഭ തുരങ്കങ്ങൾ ഈ യുദ്ധ ആവശ്യത്തിനായിട്ട് വിയറ്റ്കോങ് സൈനികർ കുഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അണ്ടർഗ്രൗണ്ട് ആയിട്ട് ആശുപത്രികൾ, ആയുധശേഖരങ്ങൾ, കിടന്നുറങ്ങാനുള്ള മുറികൾ, അടുക്കളകൾ എന്നിങ്ങനെ പല സൗകര്യങ്ങളുമുള്ള ഈ ടണൽ ശൃംഖല പുറത്തുനിന്ന് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വളരെ ശ്രദ്ധയോടെ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അമേരിക്കൻ സൈനികർ വിയറ്റ്കോങ് സൈനികരെ കൊല്ലാൻ വേണ്ടി തെരഞ്ഞു നടക്കുന്നതിൻ്റെ നേരെ താഴെ തന്നെ ചിലപ്പോൾ 100s ഗറില്ല പോരാളികൾ ഉണ്ടുമുറങ്ങിയും ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇനി അഥവാ ഈ ടണലുകൾ കണ്ടെത്തിയെന്ന് തന്നെ വെക്കുക, അതിനുള്ളിലേക്ക് പറഞ്ഞയക്കുന്ന ടണൽ റാറ്റുകളെ കാത്തിരിക്കുന്നുണ്ടാവുക ഗ്രനേഡുകളും മൈനുകളും ഒക്കെ കൊണ്ടുണ്ടാക്കിയ ബൂബി ട്രാപ്പുകളാവും. വിയറ്റ്നാമീസ് ലൂണാർ ന്യൂ ഇയർ വരുന്നത് January 31st. അതറിയപ്പെട്ടിരുന്നത് ടെറ്റ് എന്ന പേരിലാണ്. ടെറ്റ് അവധി കഴിഞ്ഞ അടുത്ത ദിവസം 84,000 പരം പേര് വരുന്ന വിയറ്റ്കോങ് ഗറില്ലകൾ തെക്കൻ വിയറ്റ്നാമിലെ 44 പ്രൊവിൻഷ്യൽ തലസ്ഥാനങ്ങളിൽ 36 നേരെ ഒന്നിച്ച് ആക്രമണം അഴിച്ചുവിടുന്നു. അതോടെ അത്രയും നാൾ കാട്ടുപന്തകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഹിറ്റണ്ടണ്ണ് നടത്തിയിരുന്ന വിയറ്റ്കോങ് ഗറില്ലകൾ പായ്കൊണ്ട തെരുവുകളിൽ നേർക്കുനേർ നിന്ന് തങ്ങളോട് പോരാടുന്നത് അമേരിക്കൻ സൈനികർ അന്ന് ആദ്യമായിട്ട് കാണുന്നു. പക്ഷേ അർബൻ വാർഫെയറിൽ അമേരിക്കയുടെയും തെക്കൻ വിയറ്റ്നാമിൻ്റെയും സൈനികരോട് പിടിച്ചു നിൽക്കാൻ വിയറ്റ്കോങ് ഗറില്ലകൾക്ക് സാധിക്കുന്നില്ല. അവർക്ക് തോറ്റു പിന്മടങ്ങേണ്ടി വരും. ഈ യുദ്ധം അമേരിക്കയ്ക്ക് വിയറ്റ്നാമിൽ കിട്ടിയിട്ടുള്ള അപൂർവം ജയങ്ങളിലൊന്നാണ്. ഇങ്ങനെ അവസാന പോരാട്ടത്തിനായി മലയിറങ്ങി നഗരത്തിലേക്ക് വന്ന 84,000 വരുന്ന വിയറ്റ്കോങ് ഗറില്ലകളിൽ 58,000 പേരും ഈ യുദ്ധത്തിൽ അന്ന് കൊല്ലപ്പെടും. അമേരിക്കയിൽ ആദ്യമായിട്ട് ടെലിവേസ് ചെയ്യപ്പെട്ട ഒരു യുദ്ധമായിരുന്നു വിയറ്റ്നാം യുദ്ധം. ഈ ടെറ്റ് ഒഫൻസീവ് നടക്കും വരെയും യുദ്ധം ഏതാണ്ട് അവസാനിച്ചു, ഇനി വിരലിലുണ്ടാവുന്ന വിയറ്റ്കോങ് ഗറില്ലകളെ ബാക്കിയുള്ളൂ എന്ന ധാരണയാണ് അമേരിക്ക തങ്ങളുടെ പൗരന്മാർക്ക് കൊടുത്തിരുന്നത്. എന്നാൽ ടെറ്റ് ഒഫൻസീവ് കഴിഞ്ഞതോടെ അമേരിക്കൻ ജനങ്ങൾക്ക് തങ്ങളെ സൈന്യം ഇതുവരെ ഇരുട്ടിൽ നിർത്തുകയായിരുന്നു എന്ന് ബോധ്യപ്പെടുന്നു. അതോടെ സൈന്യത്തിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെടുന്നു. അതിൻ്റെ പേരിൽ ജനം പ്രതിഷേധവുമായിട്ട് തെരുവുകളിലേക്ക് ഇറങ്ങും. ഇതിനിടയ്ക്ക് 1968 റിച്ചർഡ് നിക്സൺ അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. വിയറ്റ്നാമൈസേഷൻ എന്ന പദ്ധതി മുന്നോട്ട് വെച്ച് നിക്സൺ പതുക്കെ പതുക്കെ സൗത്ത് വിയറ്റ്നാം സൈനികരെ പരിശീലിപ്പിച്ച് അമേരിക്കൻ സൈന്യത്തിൻ്റെ എണ്ണം കുറച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. യുദ്ധം പുരോഗമിക്കുന്നതിനിടയ്ക്ക് 1969 September വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങളാൽ കോമ്രേഡ് ഹോച്ചുമിൻ മരിച്ചു പോകുന്നുണ്ടെങ്കിലും വിയറ്റ്കോങ് സൈന്യത്തിന്റെ പോരാട്ട വീര്യത്തിന് ഒട്ടും കുറവുണ്ടാവുന്നില്ല. 1974 നിക്സൺ മാറി ജെറാർഡ് ഫോർഡ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം 75 April 30 സായ്കോണിന്റെ പതനം പൂർത്തിയാവുന്നു. ഒടുവിൽ വടക്കൻ വിയറ്റ്നാമിന് മുന്നിൽ തെക്കൻ വിയറ്റ്നാം മുട്ടുകുത്തുന്നു. വിയറ്റ്നാമിൽ നിന്ന് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മടങ്ങുന്നു. അവർക്കൊപ്പം വന്ന് നിരവധി സൗത്ത് വിയറ്റ്നാമീസ് പൗരന്മാരും നാടുവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകളിൽ കൊണ്ടുവന്നിറക്കിയ ആളുകളെ കൊണ്ട് കപ്പലുകൾ നിറഞ്ഞപ്പോൾ ഇനിയും കൂടുതൽ ആളുകളെ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി അതിലെ ജനം ഹെലികോപ്റ്ററുകളെ കടലിലേക്ക് തള്ളിയിടുന്നതിൻ്റെയും അവസാനത്തെ ഹെലികോപ്റ്റർ സായ്കോണിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ അന്നെടുത്തത് പിന്നീട് ചരിത്രത്തിൽ ഇടം പിടിച്ചു. ഈ ഒരു ചിത്രത്തെ പറ്റി പറയാതെ വിയറ്റ്നാം വാറിന്റെ കഥ പൂർത്തിയാവില്ല. ദി ടെറർ ഓഫ് വാർ എന്നും നാപ്പാം ഗേൾ എന്നും ഒക്കെ അറിയപ്പെട്ട ഈ പ്രസിദ്ധ ചിത്രമെടുത്തതിനാണ് നിക് ഉട്ട് എന്ന വിയറ്റ്നാമീസ് ഫോട്ടോ ജേർണലിസ്റ്റിന് പുലിറ്റ്സർ പുരസ്കാരം അന്ന് കിട്ടുന്നത്. നിക് ഉട്ട് അന്ന് അസോസിയേറ്റ് പ്രസിന്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ്.
1972 June 7 റാങ്ബാങ് എന്ന സ്ഥലത്ത് ഒരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞ നിക്കുട്ട് തന്റെ ലൈക്ക M2 ക്യാമറയും എടുത്ത് അങ്ങോട്ട് വെച്ചുപിടിക്കുന്നു. രണ്ട് ഭാഗത്തു നിന്നായിട്ട് നോർത്ത് സൗത്ത് വിയറ്റ്നാമീസ് പോരാളികൾ തമ്മിൽ വെടിവെയ്പ്പ് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ആകാശത്തുകൂടെ മോളി വന്ന ഒരു വിമാനം നോർത്ത് വിയറ്റ്നാമീസ് ഗറില്ലകളിൽ നിന്ന ഭാഗത്ത് ഒരു നാപ്പാം ബോംബിട്ട് കടന്നു കളയുന്നു. പക്ഷെ ലക്ഷ്യം തെറ്റി വീണ ആ ബോംബ് ചെന്ന് വീഴുന്നത് റാങ്ബാങ്ങിലെ ഒരു ഗ്രാമത്തിലാണ്. അവിടെ ഉണ്ടായിരുന്ന സകലർക്കും അന്ന് അതിൽ പൊള്ളലേറ്റു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു 9 വയസ്സുകാരി പാൻ തീ കിം ഫുക് റോഡിലൂടെ നഗ്നയായിട്ട് ഓടി വരുന്നത് കണ്ട നിക്കുട്ട് പെട്ടെന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത് ആ ദൃശ്യം തന്റെ ക്യാമറയിൽ പകർത്തുന്നു. ആ കുട്ടിക്ക് 3rd degree പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അവളുടെ ഫോട്ടോ എടുത്ത ശേഷം അദ്ദേഹം ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് അവളെ രക്ഷിക്കുന്നു. തിരിച്ചെത്തുന്ന നിക്കുട്ട് അന്ന് താൻ എടുത്ത പടങ്ങളെല്ലാം തന്നെ അന്ന് AP ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ ഒരു പടം മാത്രം അവര് ന്യൂഡിറ്റി ഉണ്ടെന്ന പേരിൽ ആദ്യം റിജക്ട് ചെയ്തു. പക്ഷെ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരു സീനിയർ ജേർണലിസ്റ്റ് ഈ ചിത്രത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അന്ന് അത് പ്രസിദ്ധപ്പെടുത്തണമെന്ന് വാശി പിടിക്കുന്നു. ആ ചിത്രത്തിലെ നഗ്നതയേക്കാൾ അതിന്റെ ന്യൂസ് വാല്യൂ എത്രയോ അധികമാണ് എന്ന ബോധ്യം അന്ന് ആ ജേർണലിസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. പിന്നീട് ആ ചിത്രത്തിനുണ്ടായ നിയോഗം ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെ 30 വർഷത്തോളം നീണ്ടു നിന്ന യുദ്ധത്തിനും 20 ലക്ഷത്തോളം പേരുടെ മരണത്തിനും കോടിക്കണക്കിന് പേർ അഭയാർത്ഥിയാക്കപ്പെട്ടതിനും ശേഷം വിയറ്റ്നാമീസ് ജനത ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് രാജ്യമായി ഒരുമിക്കുന്നു. അമേരിക്കയുടെ വിയറ്റ്നാം അധിനിവേശം പല ചോദ്യങ്ങളും അവശേഷിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. വിയറ്റ്നാമിലെ ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവയെ അമേരിക്ക ചുട്ടരിച്ചത് എന്തിനായിരുന്നു? അമേരിക്കയ്ക്ക് തോൽക്കാനാവില്ല എന്ന ദുരഭിമാനം ഒന്നുകൊണ്ട് മാത്രം 10,000-കണക്കിന് അമേരിക്കൻ യുവാക്കളെ സൈന്യത്തിലെടുത്ത് ഉരുതി കൊടുത്തത് എന്തിനായിരുന്നു? ഏതാണ്ട് 10 വർഷം കൊണ്ട് 1,000,000 ഗാലൻ കെമിക്കലുകൾ തളിച്ച് വിയറ്റ്നാമിലെ കാട്ടിലും ജലാശയങ്ങളിലും വിഷം കലർത്തിയത് എന്തിനായിരുന്നു? ഇവിടെ മറന്നുപോകാൻ പാടില്ലാത്തത് സ്വന്തം നാടിനു വേണ്ടി എന്ന് ധരിച്ച് പ്രാണൻ വെടിഞ്ഞും പോരാടി മരിച്ച ഇരുപക്ഷത്തെയും ധീരസൈനികരുടെ ജീവത്യാഗങ്ങളാണ്. അടഞ്ഞ മുറികൾക്കുള്ളിൽ വെച്ച് ചില സൈനിക മേധാവികളും ചില രാഷ്ട്രീയ നേതാക്കളുമൊക്കെ കൈക്കൊണ്ട തീരുമാനങ്ങളുടെ പുറത്ത് 1955 മുതൽ 1975 വരെ നടന്ന വിയറ്റ്നാം യുദ്ധം, അമേരിക്കയെയും വിയറ്റ്നാമിനെയും കൈപിടിച്ച് നടത്തിയ കെടുതികൾ അങ്ങനെ എളുപ്പത്തിൽ ആരും മറന്നുപോകാൻ പാടില്ലാത്തതാണ്.